ഇന്ന് പരിശുദ്ധമായ മുഹറം മാസത്തിൻ്റെ 9-ാം രാവിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. നാളെ മുഹറം 9-ൻ്റെ താസുആഇൻ്റെ നോമ്പ്, മറ്റന്നാൾ വെള്ളിയാഴ്ച ആഷുറാഇൻ്റെ നോമ്പ്. ഈ 3 സമയങ്ങളിലും നമ്മൾ ശ്രദ്ധിക്കേണ്ട, നമ്മൾ അറിയേണ്ട, നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കൂട്ടം നന്മകൾ ഏതെല്ലാമാണെന്ന് വിശാലമായി നമുക്ക് കേൾക്കാം. മുഹറം 9-ൻ്റെയും മുഹറം 10-ൻ്റെയും നോമ്പെടുക്കാൻ കരുതിയവരാണോ നമ്മൾ ഓരോരുത്തരും? നമ്മൾ ഈ കാര്യം ശ്രദ്ധിച്ചില്ല എങ്കിൽ നോമ്പിൻ്റെ പ്രതിഫലം പാടേ നഷ്ടപ്പെട്ടു പോകും. പലരും ശ്രദ്ധിക്കാതെ പോകുന്ന മുഹറം 9-ൻ്റെ 10-ൻ്റെ നോമ്പിൽ നമ്മൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട ഈ കാര്യം ഒന്ന് കേട്ടുനോക്കൂ. ഇന്ന് മഗ്‌രിബോടുകൂടി മുഹറം 9-ൻ്റെ താസുആഇൻ്റെ രാവിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. ഇന്ന് മഗ്‌രിബിന് മുമ്പ് മുതൽ മറ്റന്നാൾ വെള്ളിയാഴ്ച ആഷുറാഇൻ്റെ മുഹറം 10-ൻ്റെ നോമ്പ് തുറ വരെ നമ്മൾ ശ്രദ്ധിക്കേണ്ട 3 കാര്യങ്ങളുണ്ട്. ആ കാര്യങ്ങൾ ഏതൊക്കെയാണ്? ഇന്ന് മഗ്‌രിബ് മുതൽ നമ്മളിലേക്ക് കടന്നു വരുന്ന പരിശുദ്ധമായ മുഹറം 9-ൻ്റെ രാവ് അഥവാ താസുആഇൻ്റെ രാവ്, നാളെ പകൽ താസുആഇൻ്റെ മുഹറം 9-ൻ്റെ നോമ്പ്, നാളെ മഗ്‌രിബ് മുതൽ നമ്മളിലേക്ക് കടന്നു വരുന്ന പരിപാവനമായ ആഷുറാ മുഹറം 10-ൻ്റെ രാവ്, പോരാത്തതിന് വെള്ളിയാഴ്ച രാവ്, മറ്റന്നാൾ വെള്ളിയാഴ്ച പകൽ മുഹറം 10-ൻ്റെ അതിശ്രേഷ്ഠമായ വിശിഷ്ടമായ പകൽ. ഈ സന്ദർഭങ്ങളിൽ, സമയങ്ങളിൽ, ഓരോ സെക്കൻഡിലും നമ്മൾ ഉപേക്ഷിക്കാൻ പാടില്ലാത്ത ഒരു കൂട്ടം നന്മകൾ ഒന്നിച്ച് ഈ വീഡിയോയിലൂടെ നമുക്ക് കേൾക്കാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ അമീൻ വഅലാ ആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. സ്നേഹ ബഹുമാന ആദരവുകൾ നിറഞ്ഞ മുത്തു മുഅ്മിനീങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വതആല നമുക്കും നമ്മളോട് ബന്ധപ്പെട്ട എല്ലാവർക്കും, നമ്മുടെ വീഡിയോ കാണുന്നവർ, നമ്മുടെ വീഡിയോകൾക്ക് താഴെ കമൻറ്റുകളായി ദുആവസിയത്തുകൾ, മറ്റ് സന്തോഷ വാർത്തകൾ, മറ്റ് പ്രയാസങ്ങൾ പറയുന്നവർ, എഴുതുന്നവർ, അതുപോലെ നമ്മളോട് ദുആ കൊണ്ട് വസീയത്ത് നേരിട്ട് ചെയ്ത ആളുകൾ, ഫോണിൽ വിളിച്ച് പറയുന്നവർ, നമ്മളെ സ്നേഹിക്കുന്നവർ, നാം സ്നേഹിക്കുന്നവർ, നമ്മെ സഹായിച്ചവർ, അല്ലാഹു സുബ്ഹാനഹു വതആല നമുക്കെല്ലാവർക്കും ഇരുലോക വിജയം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ആരെല്ലാം, എന്തെല്ലാം, എവിടെ വെച്ചെല്ലാം ഏതൊക്കെ കാര്യങ്ങൾ ദുആ വസീയത്തായി പറഞ്ഞിട്ടുണ്ടോ, അവരുടെയും നമ്മുടെയും മനസ്സിലുള്ള ഹലാലായ മുറാദുകൾ അല്ലാഹു ഹാസിലാക്കുമാറാവട്ടെ. എല്ലാ രോഗങ്ങൾക്കും അല്ലാഹു ശിഫാ നൽകട്ടെ. പ്രയാസ പ്രശ്നങ്ങൾക്ക് അല്ലാഹു പരിഹാരം നൽകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അൽഹംദുലില്ലാ, പരിശുദ്ധമായ, പരിപാവനമായ, പവിത്രമായ, ഒരുപാട് ശ്രേഷ്ഠതകൾ കൊണ്ട് നിറയ്ക്കപ്പെട്ട മുഹറം മാസം, ആ മുഹറം മാസത്തിൻ്റെ അതിപ്രധാനപ്പെട്ട ദിനങ്ങളിലേക്കാണ് നമ്മൾ ഇനി പ്രവേശിക്കാൻ പോകുന്നത്. ഇന്നിപ്പോൾ പരിശുദ്ധമായ മുഹറം മാസത്തിൻ്റെ 8-ാമത്തെ ദിവസമാണ്. ഇന്ന് മഗ്‌രിബോടുകൂടി 9-ാം രാവിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. വളരെ മഹത്തരമായ ദിനങ്ങളാണ് ഇനി നമ്മളിലേക്ക് വരുന്നത്. മുഹറം, പരിശുദ്ധമായ മുഹറം മാസത്തിൻ്റെ ഹൈലൈറ്റാകുന്ന മുഹറം 10 ആഷുറാ വരുന്ന വെള്ളിയാഴ്ചയാണ്. താസുആ മുഹറം 9 നാളെയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ പരിശുദ്ധമായ ഹദീസിൻ്റെ വചനത്തിൽ നമുക്ക് മനസ്സിലാകുന്നത്, അഫ്ളലു സിയാമി ബഅദ റമളാൻ ഷഹ്റുല്ലാഹിൽ മുഹറം, റമളാൻ മാസം കഴിഞ്ഞാൽ പിന്നെ ഏറ്റവും കൂടുതൽ ശ്രേഷ്ഠതയുള്ള നോമ്പെന്ന് പറഞ്ഞാൽ അത് റജബിലെയല്ല, ഷഅബാനിലെയല്ല, അത് പരിശുദ്ധമായ ദുൽഹിജ്ജയിലല്ല, അത് പരിശുദ്ധമായ മുഹറമിലാണെന്ന് വ്യക്തമായ ഹദീസ് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമുക്ക് പഠിപ്പിച്ചു നൽകിയിട്ടുണ്ട്. അങ്ങനെ പഠിപ്പിച്ച് നൽകാനുള്ള കാരണം എന്താണ്? അത് ഈ മുഹറം മാസത്തെ നമ്മൾ പിടിക്കുന്ന മുഹറം 10-ൻ്റെ അല്ലെങ്കിൽ മുഹറം 9-ൻ്റെ നോമ്പ് പിടിച്ചാൽ കിട്ടുന്ന പ്രതിഫലം എന്താണെന്നറിഞ്ഞാൽ ഇൻഷാ അല്ലാ നബിതങ്ങൾ പറഞ്ഞ ഹദീസിൻ്റെ അർത്ഥം നമുക്ക് മനസ്സിലാകും. അതിലേക്കൊക്കെ നമുക്ക് കടന്നു വരാം. അപ്പോൾ നമ്മളെല്ലാവരും ഉള്ളത് പരിപാവനമായ മുഹറം മാസത്തിൻ്റെ 8-ാമത്തെ ദിവസത്തിലാണ്, 8-ാമത്തെ പകലിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. നാളെ മുഹറം മാസം 9-ാണ്. അതുപോലെ മറ്റന്നാൾ വെള്ളിയാഴ്ച മുഹറം 10-ൻ്റെ പരിപാവനമായ പകൽ, അതിൻ്റെ രാവ് നമ്മളിലേക്ക് കടന്നു വരികയാണ്. അതുപോലെ മറ്റൊരു സന്തോഷമുള്ള വാർത്ത എന്ന് പറഞ്ഞാൽ, പരിശുദ്ധമായ 2023-ലെ മുഹറം മാസം 10-ാമത്തെ ദിവസം, ആഷുറാഇൻ്റെ ദിവസം കടന്നു വരുന്നത് വെള്ളിയാഴ്ച ദിവസമാണ്. മറ്റന്നാൾ വെള്ളിയാഴ്ച, മുഹറം മാസത്തിൻ്റെ 2-ാമത്തെ വെള്ളിയാഴ്ചയാണ്. അന്ന് തന്നെയാണ് അല്ലാഹു തആല ഒരുപാട് അനുഗ്രഹങ്ങൾ
ഈ വാനലോകത്തിന് ഇറക്കിയ ആകാശലോകത്തിന് ഇറക്കിയ ഈ പരിപാവനമായ മുഹറം മാസത്തിന്റെ പത്താമത്തെ ദിവസം ആഷുറയുടെ ദിവസവും വെള്ളിയാഴ്ച ദിവസവും ഒരേ ദിവസമാണ്. ആ വെള്ളിയാഴ്ച രാവിൽ തന്നെയാണ് പരിശുദ്ധമായ ആഷുറയുടെ രാവ് വരുന്നത്. അല്ലാഹു ഒരു മുഅ്മിനായ മനുഷ്യന് ഇതിനേക്കാൾ വലിയ സന്തോഷം വേറൊന്നും കിട്ടാനില്ല. ഇതിനേക്കാൾ വലിയൊരു പവിത്രത അവൻ്റെ ജീവിതത്തിൽ ഇനി പരിശുദ്ധമായ റമദാൻ കഴിഞ്ഞാൽ പിന്നെ വരാനില്ല. മാത്രമല്ല പ്രവാസികളായ ഒരുപാട് മുഅ്മിനീങ്ങൾ, നമ്മുടെ വീഡിയോകൾ കാണുന്ന പ്രവാസികളായ സഹോദരന്മാരുണ്ട്, സഹോദരിമാരുണ്ട്, ഉമ്മമാരുണ്ട്, ഉപ്പമാരുണ്ട്, അവർക്കും നമുക്കും അൽഹംദുലില്ലാ ഈ വർഷം ഒരേ ദിവസമാണ് ആഷുറയുടെ ദിനം കടന്നു വരുന്നത്. അവിടെയും മുഹറം പത്ത് വെള്ളിയാഴ്ചയാണ്. കേരളത്തിൽ നമ്മുടെ നാട്ടിലും മുഹറം പത്ത് വെള്ളിയാഴ്ചയാണ്. ചില വർഷങ്ങളിലൊക്കെ ഒരു ദിവസം മുന്നിലായിരിക്കും ഗൾഫുകാർ ഉണ്ടാവുക. പക്ഷേ ഈ വർഷം അൽഹംദുലില്ലാ നമുക്കും മുഹറം പത്ത് വെള്ളിയാഴ്ചയാണ്. ഗൾഫിലെ സഹോദരന്മാർക്കും വെള്ളിയാഴ്ച ദിവസം തന്നെയാണ് മുഹറം പത്ത് വരുന്നത്. അപ്പോൾ ആ ഒരു സന്തോഷവും കൂടി നമുക്കുണ്ട് അൽഹംദുലില്ലാ. ഇൻഷാ അല്ലാ നമുക്കെല്ലാവർക്കും അള്ളാഹുവിൻ്റെ തൗഫീഖ് കൊണ്ട് ഈ വരുന്ന നാളത്തെ ദിവസം മുഹറം 9, മറ്റന്നാൾ മുഹറം 10 ആ ദിവസങ്ങളിലൊക്കെ ഒരുപാട് ഇബാദത്തുകൾ ചെയ്യണം, ഒരുപാട് ദുആരക്കണം, ഒരുപാട് ദിക്റുകൾ പറയണം, ഒരുപാട് സ്വലാത്തുകൾ പറയണം. ഇൻഷാ അല്ലാ വരുന്ന ദിവസങ്ങളിൽ നമുക്ക് ആ ഇബാദത്തുകൾ ചെയ്യാൻ അള്ളാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ എന്നല്ല ഇന്നും, ഈ വീഡിയോ കേൾക്കുന്ന ഇന്നത്തെ ഈ പകലിലും എൻ്റെ മുഅ്മിനീങ്ങളെ, നിങ്ങളൊക്കെ പല ആളുകളും നോമ്പിലായിരിക്കും അല്ലേ. ഇന്ന് ബുധനാഴ്ച ദിവസമാണ്, ഇന്നും നോമ്പെടുത്തിട്ടുള്ള ഉമ്മമാരുണ്ട്. മുഹറം 1 മുതൽ 10 വരെ അല്ല 11, മുഹറം മാസം മൊത്തവുമൊക്കെ 30 ദിവസവും നോമ്പെടുക്കാൻ നിയത്താക്കിയ ആളുകളുണ്ട്, നോമ്പെടുക്കുന്ന ആളുകളുണ്ട്. അൽഹംദുലില്ലാ, അള്ളാഹു തആല നമ്മുടെ എല്ലാവരുടെയും നോമ്പിനെയൊക്കെ പരിപൂർണമായി സ്വീകരിക്കുമാറാവട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. മുഹറം മാസത്തിൻ്റെ പ്രത്യേകതകളിൽ 5 പ്രധാനപ്പെട്ട പ്രത്യേകത നമുക്കെല്ലാവർക്കും അറിയാം. കഴിഞ്ഞ വീഡിയോകളിൽ നമ്മൾ പറഞ്ഞതാണ്. ഒന്നാമത്തേത് അല്ലാഹു ആദരിച്ച മാസമാണ്. അത് തന്നെ ഏറ്റവും വലിയ ഹൈലൈറ്റ് ആണ്. അല്ലാ ആദരിച്ച മാസം. നമ്മൾ ആരും ആദരിക്കുകയല്ല. നബി സല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ ആദരിച്ചു എന്നല്ല പറഞ്ഞത്, മറ്റു പ്രവാചകന്മാർ ആദരിച്ചു എന്നല്ല പറഞ്ഞത്. അല്ലാ ആദരിച്ച മാസമാണ്. അല്ല കഴിഞ്ഞിട്ടല്ലോ നമുക്ക് ബാക്കി എല്ലാം ഉള്ളൂ. അല്ല ആദരിച്ച മാസം. അതുകൊണ്ട് എന്തുകൊണ്ടും എന്ത് വില കൊടുത്തും നമ്മളും ആദരിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യേണ്ട മാസത്തിലൂടെ, പവിത്രമായ ദിവസത്തിലൂടെയാണ് നമ്മൾ പോകുന്നത്. രണ്ടാമത്തേതോ, ഇത് ഹിജ്റ കലണ്ടറിൻ്റെ പ്രഥമ മാസമാണ്. എത്രയോ, അതായത് ഈ പരിശുദ്ധമായ റമദാൻ മാസത്തിൻ്റെ അയൽവക്കത്ത് മാത്രം നിൽക്കുന്ന ഈ മുഹറം മാസം, ആ മുഹറം മാസത്തെ എന്തുകൊണ്ട് ഹിജ്റ കലണ്ടറിൻ്റെ പ്രഥമ സ്ഥാനമായി മഹാന്മാരായ സുഹാബിമാർ വെക്കാനുള്ള കാരണം? മുഹറം മാസത്തേക്കാൾ ശ്രേഷ്ഠതയുള്ള എത്രയോ മാസമുണ്ട്. ഹജ്ജ് നടക്കുന്ന ദുൽഹിജ്ജ മാസം, പല ഉലമാക്കളും പറഞ്ഞിട്ടുണ്ട് ദുൽഹിജ്ജ മാസം മുഹറം മാസത്തേക്കാൾ ശ്രേഷ്ഠമാണെന്ന്. അതുപോലെ തന്നെ പരിപാവനമായ റമദാൻ മാസം, അതൊക്കെ മുഹറം മാസത്തേക്കാൾ ശ്രേഷ്ഠതയുള്ള മാസമാണ്. അപ്പോൾ ഈ രണ്ട് മാസങ്ങൾ, ഇതുപോലത്തെ വലിയ മാസങ്ങൾ, വലിയ ശ്രേഷ്ഠതയുള്ള ദിനങ്ങളൊക്കെ നമ്മുടെ മുന്നിലിരിക്കെ എന്തുകൊണ്ടാണ് സ്വഹാബിമാർ ഈ മുഹറം മാസത്തെ ഈ വർഷത്തിൻ്റെ തുടക്കത്തിലെ ആദ്യത്തെ മാസമാക്കിയത്? പല ഉലമാക്കളും ഒരുപാട് അഭിപ്രായം പറഞ്ഞിട്ടുണ്ട്. അതിൽപ്പെട്ട ഒരു അഭിപ്രായം എന്ന് പറഞ്ഞാൽ, ഇത് അല്ലാ ആദരിച്ച മാസമായതുകൊണ്ടാണ്, അല്ലാഹു ബഹുമാനിച്ച മാസമായതുകൊണ്ടാണ്. അതുകൊണ്ടാണ് പ്രഥമ സ്ഥാനം മുഹറം മാസത്തിന് കൊടുക്കാനുള്ളത് കാരണം. പിന്നെയോ, പിന്നെ പറയുന്നു, ലോകത്ത് മുൻകഴിഞ്ഞു പോയ പ്രവാചകന്മാരിൽ ഏകദേശം ഭൂരിഭാഗം ആളുകൾക്കും എന്ന് തന്നെ പറയാം, അല്ലെങ്കിൽ പ്രധാനപ്പെട്ട 10 പ്രവാചകന്മാർ, അവരുടെയൊക്കെ ജീവിതത്തിൽ അല്ലാഹു അത്ഭുതങ്ങൾ കൊടുത്ത മാസം. റമദാനിൽ അവർക്ക് അങ്ങനെ കൊടുത്തിട്ടില്ല. പരിശുദ്ധമായ ഷഅബാൻ, റജബ് അല്ലെ, അതിലൊന്നും അല്ലാഹു കൊടുക്കാതെ ഈ മുഹറം മാസത്തിൽ വലിയ ശ്രേഷ്ഠത കൊടുത്തു. അതുപോലെ തന്നെ ഖുർആൻ അല്ലാതെ 3 പ്രധാനപ്പെട്ട വേദഗ്രന്ഥങ്ങളാണ്, കിതാബുകളാണ് അല്ലാഹു തആല മറ്റു പ്രവാചകന്മാർക്ക് കൊടുത്തിട്ടുള്ളത്. തൗറാത്ത് മൂസാ നബിക്ക് അള്ളാഹു കൊടുത്തു. ഇഞ്ചീൽ ഈസ നബിക്ക് അള്ളാഹു കൊടുത്തു. അതുപോലെ സബൂർ, അത് ദാവൂദ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിന് അള്ളാഹു കൊടുത്തു. ഈ 3 കിതാബും ഈ 3 പ്രവാചകന്മാർക്കും കൊടുത്തത് ഈ മുഹറം മാസത്തിലാണ്. അപ്പോൾ ഇത്രമാത്രം ആദരിക്കേണ്ട, ബഹുമാനിക്കേണ്ട ഈ മുഹറം മാസത്തിൻ്റെ ഏറ്റവും വലിയ ശ്രേഷ്ഠതയുള്ള ദിനങ്ങളിലേക്കാണ് മുഅ്മിനീങ്ങളെ നമ്മളിന് കടക്കാൻ പോകുന്നത്. ആ ശ്രേഷ്ഠതയുള്ള ദിനങ്ങളിൽ ഒന്നാകുന്ന മുഹറം 9, ആ മുഹറം 9 രാവിലേക്ക് നമ്മൾ പ്രവേശിക്കാൻ പോകുന്നു ഇന്ന് മഗ്രിബോടുകൂടി. നാളത്തെ മഗ്രിബോടുകൂടി വിശുദ്ധമായ ആഷുറയുടെ മുഹറം 10 രാവിലേക്ക് നമ്മൾ പ്രവേശിക്കാൻ പോവുകയാണ്. അപ്പോൾ ഈ 2 ദിവസങ്ങളിലെ ഏറ്റവും കൂടുതലുള്ള അമലുകളിൽ ഏറ്റവും വലിയ ഹൈലൈറ്റായിട്ട് നിൽക്കുന്നത് നോമ്പ് തന്നെയാണ്.
നോമ്പ് തന്നെയാണ്. നമ്മൾ ഈ മുഹറം 9:10 നോമ്പിനെ പറ്റി ചർച്ച ചെയ്യുമ്പോൾ ഒരുപാട് ആളുകൾ അവരുടെ സ്വന്തം അഭിപ്രായമായിട്ട് ഒരുപാട് കാര്യങ്ങൾ പറയാറുണ്ട്. ഇനിയിപ്പോൾ മുഹറം 9:10 വരാനിരിക്കുന്നു. ഇനിയിപ്പോൾ വാട്സപ്പായ വാട്സപ്പിലെല്ലാം, ഗ്രൂപ്പുകളായ ഗ്രൂപ്പുകളിലെല്ലാം മെസ്സേജ് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. എന്ത്, ചില കുത്തിത്തിരിപ്പിൻ്റെ ആളുകൾ പറയുന്നു മുഹറം 9, മുഹറം 10, മുഹറം 11, ഈ നോമ്പ് 3 കൂടി പിടിച്ചാലേ ഈ വർഷത്തെ മുഹറം നോമ്പിൻ്റെ കൂലി പൂർണ്ണമായിട്ടും കിട്ടൂ എന്ന് പറയുന്ന ആളുകളുണ്ട്. അതൊക്കെ വെറുതെയാണ്. ഒന്നുകിൽ നമുക്ക് മുഹറം 10 പിടിക്കുക, മുഹറം 10 പിടിക്കാൻ പറ്റി, അതോടൊപ്പം തന്നെ മുഹറം 9 പിടിക്കാൻ പറ്റി, വലിയ കൂലിയാണ്. ഒന്ന് മുഹറം 10 മാത്രം വലിയ ശ്രേഷ്ഠതയാണ്. രണ്ടാമത്തെ സെക്ഷൻ മുഹറം 9:10, അതാണ് രണ്ടാമത്തെ സെക്ഷൻ, വലിയ ശ്രേഷ്ഠതയാണ്. മൂന്നാമത്തേത് മുഹറം 9:10:11. 11 മഹാന്മാരായ ഉലമാക്കൾ പിടിക്കൽ വലിയ ശ്രേഷ്ഠതയാണെന്ന് പറഞ്ഞിട്ടുണ്ട്. മുഹറം 10 പിടിക്കാൻ പറ്റുന്നു 10, മുഹറം 9:10 പിടിക്കാൻ പറ്റുന്നു അങ്ങനെ, അല്ലെങ്കിൽ മുഹറം 9:10:11, ഇത് 3 പിടിക്കാൻ പറ്റിയാൽ വലിയ ശ്രേഷ്ഠതയാണ്. അല്ലെങ്കിൽ മുഹറം 10 മാത്രം പിടിച്ചാലും മതി. ഈ നോമ്പ്, ഈ 3 നോമ്പും പിടിക്കൽ നിർബന്ധമല്ല, ശക്തിമത്തായ സുന്നത്താണ്. പിടിച്ചാൽ വമ്പൻ പ്രതിഫലം, അൻഷാല്ലാ പ്രതിഫലത്തിലേക്ക് നമുക്ക് കടന്നു വരാം. പക്ഷേ ഇത് 3 പിടിച്ചാലേ മുഹറം നോമ്പിൻ്റെ കൂലി കിട്ടൂ എന്ന് പറയുന്നവരോട് ഒന്നും പറയാനില്ല, കാരണം അങ്ങനെയൊന്നുമില്ല. ഇത് 3 പിടിച്ചാൽ കൂലിയുണ്ട്, ഇത് 3 പിടിച്ചാലേ കൂലി കിട്ടൂ അങ്ങനെ പറയുന്നവർ, അതങ്ങനെ വെറുതെ അവർ അവരുടേതായ ഒരു ഭാഷയിൽ എഴുതിവിടുന്നതാണ്, അതൊക്കെ ഫേക്കാണ്. ആ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുമല്ലോ. ഇനി നമുക്കതിൻ്റെ നിയത്തിലേക്ക് കടന്നു വരാം. ഇന്ന് മഗ്രിബോടുകൂടി മുഹറം 9 രാവിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. അപ്പോൾ ഇന്നത്തെ മഗ്രിബിന് മുമ്പ് എന്ത് ചെയ്യുക, നല്ലതുപോലെ വുളുവൊക്കെ എടുത്ത് മഗ്രിബ് വാങ്ക് വിളിക്കുന്നതിന് ഒരു 5 മിനിറ്റെങ്കിലും മുമ്പ് ഇൻഷാല്ലാ നമ്മളെല്ലാവരും നല്ല നീയത്തോടുകൂടി പുരുഷന്മാർ പള്ളിയിലും ഉമ്മമാർ സഹോദരിമാർ വീട്ടിൽ തന്നെ, ഇപ്പോൾ നിങ്ങൾ നിസ്കാരപ്പയിൽ തന്നെ പോയി ഇരിക്കണമെന്നതിൽ നിങ്ങൾക്ക് ഒരുപാട് ജോലി ഉണ്ടാകും, എങ്കിലും വുളുവുള്ള ആളുകളായി നിങ്ങൾ മാറുകയും നല്ല ദിക്റുകളും സ്വലാത്തുകളും തസ്ബീഹുകളും അറിയാവുന്ന ചെറിയ ചെറിയ ഖുർആൻ ആയത്തുകളും ഓതി നമ്മൾ ആ മുഹറം 9 രാവിനെ നല്ല രൂപത്തിൽ സ്വീകരിക്കാൻ തയ്യാറാവുക. അതാണ് ആദ്യമായി പറയാനുള്ളത്. നമ്മളൊരു കാര്യം ചെയ്യുന്നതിന് മുമ്പ് അതിനു വേണ്ടി ഒന്ന് തയ്യാറാവൽ പ്രത്യേകം ഖൈറാണ്. നമ്മൾ നിസ്കരിക്കുന്നതിന് മുമ്പ് നിസ്കാരത്തിനുള്ള തയ്യാറാവലാണ് വുളു എടുക്കുക. എന്നതുപോലെ പരിപാവനമായ മുഹറം 9 രാവ് നമ്മളിലേക്ക് വരുന്നതിന് മുമ്പ്, ആ പകൽ വരുന്നതിന് മുമ്പ് നമ്മളൊന്ന് തയ്യാറാവുക. എങ്ങനെ? ദിക്റുകൾ പറഞ്ഞ്, സ്വലാത്തുകൾ പറഞ്ഞ്, പ്രത്യേകിച്ച് നമ്മൾ മഗ്രിബിൻ്റെ സമയത്ത് പറയൽ ഏറ്റവും ശക്തിമത്തായ ഒരു ദിക്റാണ് മഹാന്മാർ നമുക്ക് പഠിപ്പിച്ച് നൽകിയ, അള്ളാഹുവിൻ്റെ റസൂൽ നമുക്ക് പറഞ്ഞു നൽകിയ ഒരു ദിക്റാണ് സുബ്ഹാനല്ലാഹി വബിഹംദിഹി സുബ്ഹാനല്ലാഹിൽ അലീം. നമ്മൾ പറയുന്ന ദിക്റാണ് അല്ലേ മഗ്രിബിന് മുമ്പ് നമ്മൾ പറയുന്ന ദിക്റാണ്. അതിൻ്റെ ഉമ്മമാരെ, ഇന്നത്തെ മഗ്രിബ് ഈ വീഡിയോ കേൾക്കുന്ന ഓരോ ഉമ്മമാരും ഒപ്പമാരും മനസ്സിൽ കരുതുക, ഇൻഷാ അല്ലാ ഇന്നത്തെ മഗ്രിബിന് മുമ്പ്, മഗ്രിബ് ബാങ്ക് വിളിക്കുന്നതിന് മുമ്പ് ഇൻഷാ അല്ലാ ഞാനൊരു 33 പ്രാവശ്യം അല്ലെങ്കിൽ കുറഞ്ഞതൊരു 11 പ്രാവശ്യമെങ്കിലും ഈ ഒരു ദിക്റ് ഞാൻ പറയും. ഏത് ദിക്റ്? സുബ്ഹാനല്ലാഹി വബിഹംദിഹി സുബ്ഹാനല്ലാഹിൽ അലീം വബിഹംദിഹി അസ്തഗ്ഫിറുല്ലാഹ്. നമ്മുടെ ദുനിയാവും നമ്മുടെ ആഖിറവും വിജയിക്കാൻ പറ്റുന്ന ഏറ്റവും വലിയ ഒരു ദിക്റുകളിൽപ്പെട്ട ഒന്നാണിത്. സുബ്ഹാനല്ലാഹി വബിഹംദിഹി സുബ്ഹാനല്ലാഹിൽ അലീം വബിഹംദിഹി അസ്തഗ്ഫിറുല്ലാ. അപ്പോൾ ഇന്നത്തെ ദിവസം, ഇന്നത്തെ മഗ്രിബിന് മുമ്പ് ചെയ്യേണ്ട ഒരു കാര്യമാണ് നല്ലതുപോലെ വുളു എടുക്കുക. നിസ്കാരപ്പായിൽ പോയി ഇരിക്കാൻ പറ്റുന്ന ഉമ്മമാരുണ്ടെങ്കിൽ അങ്ങനെ, അല്ലെങ്കിൽ പള്ളിയിൽ പോയി ഇരിക്കാൻ പറ്റുന്ന ഉപ്പമാരുണ്ടെങ്കിൽ അങ്ങനെ, നിങ്ങൾ ആത്മാർത്ഥമായി ഈ ഒരു ദിക്റുകൾ പറയുക, കഴിയുന്നത്രയും പറയുക. എന്നിട്ട് ദുആ ചെയ്യുക, അല്ലാഹുവേ പരിപാവനമായ മുഹറം മാസത്തിലാണ് ഞങ്ങളുള്ളത്, ഞാനുള്ളത്, അല്ലാഹുവേ എൻ്റെ പാപങ്ങൾ നീ പുറത്തു തരണേ, എന്നിൽ നിന്നും മരണപ്പെട്ടുപോയ എൻ്റെ കുടുംബാദികൾക്ക് നീ മഗ്ഫിറത്ത് നൽകണേ, എനിക്കും എൻ്റെ കുടുംബത്തിനും നീ ആഫിയത്ത് നൽകണേ, ആരോഗ്യം നൽകണേ, പ്രയാസങ്ങൾ മാറ്റണേ, കടങ്ങൾ മാറ്റണേ എന്ന് ആത്മാർത്ഥമായി ദ്വാരക്കുക. അപ്പോൾ നമ്മൾ ഈ ദുആ വസീയത്തുകൾ മറ്റുള്ളവരോട് പറയുന്നതോടൊപ്പം തന്നെ സ്വന്തം കാര്യം പറയണം. ഇപ്പം ഞാൻ ഇപ്പം എന്നോട് ഒരാൾ വന്ന് പറഞ്ഞു, ഉസ്താദേ എൻ്റെ വാപ്പ മരണപ്പെട്ടു പോയി, നിങ്ങളൊന്ന് ദ്വാരക്കണം. അപ്പം ഞാൻ എന്താ ദ്വാരക്കണം? അള്ളാഹു എന്നോട് പറഞ്ഞ ആ സഹോദരൻ്റെ വാപ്പ മരണപ്പെട്ടു, നീ മഗ്ഫിറത്ത് കൊടുക്കണേ അല്ലേ. ഒരു ഡിസ്റ്റൻസ് ഉണ്ട് അവിടെ, ഒരു അകലം വരികയാണ്. ഞാൻ ദ്വാരക്കുമ്പോൾ ഞാൻ എത്ര ആത്മാർത്ഥമായി ദ്വാ ചെയ്താലും, കാരണം അത് എൻ്റെ വാപ്പയല്ല മരിച്ചത്, എന്നോട് ആരോ ഒരാൾ ദുആ വസീത്ത് പറഞ്ഞു, അയാളുടെ വാപ്പയാണ് മരിച്ചത്. എന്നാൽ ഞാനങ്ങനെ ദ്വാരക്കുന്നതും ആ സ്വന്തം വാപ്പ മരണപ്പെട്ട ആ മകൻ ദ്വാരക്കുന്നതും തമ്മിൽ വലിയ വ്യത്യാസമുണ്ട്.
വലിയ വ്യത്യാസമുണ്ട്. അതുകൊണ്ട് നമ്മുടെ പ്രയാസങ്ങൾ മാറാൻ, നമ്മുടെ പ്രശ്നങ്ങൾ മാറാൻ ആദ്യം സ്വന്തം നമ്മൾ ദ്വാരക്കണം. നമ്മളിങ്ങനെ 24 മണിക്കൂറും ജോലി തിരക്ക് അതൊക്കെ ആയിട്ട് നമുക്കൊന്നും ഒരു 5 മിനിറ്റ് ഇരുന്നിട്ട് ദ്വാരക്കാൻ സമയമില്ല. ഉസ്താദിനെ കാണും, ഉസ്താദ് ദ്വാരക്ക്, ഉസ്താദ് ദ്വാരക്ക്, ഉസ്താദ് റുക്ക് പറയണ്ടെന്നല്ല കേട്ടോ, എല്ലാ ഉസ്താദ്മാരോടും ദുആ വസീത്ത് പറയണം. ആരുടെ ദുആയാ സ്വീകരിക്കുമെന്ന് പറയാൻ പറ്റില്ലല്ലോ. അപ്പം അതുകൊണ്ട് ദുആ വസീത്തുകൾ നമ്മൾ എല്ലാവർക്കും നല്ലതാണ്. പക്ഷേ നമ്മുടെ സ്വന്തം കാര്യം പറഞ്ഞ് നമ്മൾ ആദ്യം അള്ളാഹിനോട് ദ്വാരക്കുക. അള്ളാഹുവിനോട് നല്ലതുപോലെ ദ്വാരക്കണം. എന്നിട്ട് പരിശുദ്ധമായ മഗ്രിബ് വാങ്ക് വിളിക്കുമ്പോൾ അൽഹംദുലില്ലാ ജമാഅത്തായിട്ട് നിസ്കരിക്കാൻ പറ്റുന്നവരെ, നിങ്ങൾ ജമാഅത്തായി മഗ്രിബ് നമസ്കാരം നിസ്കരിക്കുക, അതിനുശേഷമുള്ള സുന്നത്തുകൾ നിസ്കരിക്കുക. എന്നിട്ട് ഇന്നത്തെ മഗ്രിബ് അൽഹംദുലില്ലാ നമ്മളിലേക്ക് കടന്നു വരുമ്പോൾ ആ മഗ്രിബ് നിസ്കാരം കഴിഞ്ഞിട്ട് കഴിയുന്നവർ യാസീനോദണേ, മരണപ്പെട്ടുപോയ ഉമ്മാക്ക്, വാപ്പാക്ക്, ഭാര്യക്ക്, ഭർത്താവിന് വേണ്ടി യാസീനോദ് ദ്വാരക്കണേ, അത് മറന്നു പോവണ്ട. സൂറത്തുൽ വാഖിഅ മറന്നു പോവണ്ട. സൂറത്തുൽ മുൽക്ക്, അതുപോലെ തന്നെ നമ്മൾ സ്ഥിരമായി ഓതുന്ന ഏതെല്ലാം സൂറത്തുകളുണ്ടോ ആ സൂറത്തുകളൊക്കെ ഓതാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ ദിക്റുകൾ പറയുന്നവരുണ്ട്, ഹദ്ദാദ് ഓതുന്നവരുണ്ട്, അതൊന്നും മുടക്കല്ലേ. കാരണം ഏത് ദിവസവും ചൊല്ലിയില്ല എങ്കിലും ഇന്നത്തെ ദിവസം നമ്മൾ ചൊല്ലിക്കഴിഞ്ഞാൽ വളരെ വലിയ ശ്രേഷ്ഠതയാണ്. കാരണം അള്ളാഹു ആദരിച്ച മാസത്തിലുള്ള വലിയ ഹൈലൈറ്റായി നിൽക്കുന്ന ഒരു ദിവസമാണ് മുഹറം 9. അതിനേക്കാൾ ശ്രേഷ്ഠമാണ് മുഹറം 10. അപ്പോൾ മുഹറം 9 ഈ രാവിൽ അൽഹംദുലില്ലാ നമുക്ക് ചൊല്ലാൻ പറ്റുന്ന ദിക്റുകളും സ്വലാത്തുകളും പരമാവധി വർദ്ധിപ്പിക്കുക. എന്നിട്ട് നല്ലതുപോലെ ദുആരക്കുക. ഇന്നത്തെ മഗ്രിബ്, പിന്നെ ഇശാ, സുബഹി, വ്യാഴാഴ്ചത്തെ നിസ്കാരങ്ങൾ, വെള്ളിയാഴ്ചത്തെ നിസ്കാരങ്ങൾ, എൻ്റെ ഉമ്മമാരെ, എൻ്റെ ഉപ്പമാരെ, ഉപ്പമാർ പ്രത്യേകിച്ച് ജമാഅത്തായി തന്നെ നിസ്കരിക്കുമെന്ന് നല്ല നിയ്യത്തെടുക്കുക. ഉമ്മമാർ പറ്റുന്ന രൂപത്തിൽ വീട്ടിൽ ജമാഅത്തായി നിസ്കരിക്കാൻ പറ്റുന്നവരുണ്ടെങ്കിൽ, ഓരോരുത്തർക്കും ഓരോരോ അവസ്ഥകളാണല്ലോ, നിസ്കരിക്കാൻ പറ്റുന്നവരുണ്ട് എങ്കിൽ അങ്ങനെ നിസ്കരിക്കുക. ജമാഅത്ത് മുടക്കാൻ നമ്മൾ നിൽക്കരുത്. അതുപോലെ തന്നെ ശ്രദ്ധിക്കേണ്ട കാര്യമാണ് നോമ്പ്, നാളത്തെ നോമ്പ്. നാളത്തെ പകൽ നമ്മൾ അനുഷ്ഠിക്കുന്ന കർമ്മങ്ങളിൽ ഏറ്റവും ഹൈലൈറ്റ് ആയിട്ടുള്ള ഒരു കർമ്മമാണ് മുഹറം 9 നോമ്പ്. അപ്പം അതിൻ്റെ നീയത്ത് നമുക്ക് ഇന്നത്തെ മഗ്രിബ്, ഇശ, ആ ഒരു സമയത്ത് തന്നെ വെക്കലാണ് ഏറ്റവും ഖൈറ്. നമ്മൾ പിടിക്കുന്നത് സുന്നത്ത് നോമ്പായതുകൊണ്ട് നാളെ വ്യാഴാഴ്ച ളുഹറിന് മുമ്പ് നീയത്ത് വെച്ചാലും മതി. നോമ്പ് മുറിയുന്ന കാര്യങ്ങളൊന്നും ചെയ്തിട്ടില്ല എങ്കിൽ, പക്ഷേ എന്നാലും ഒരു സൂക്ഷ്മതയ്ക്ക് വേണ്ടി ഏറ്റവും ശ്രേഷ്ഠമായ ഒരു അമലാണല്ലോ നമ്മൾ ചെയ്യുന്നത്. അതുകൊണ്ട് നമ്മളതിൻ്റെ ഒരു ഭംഗം വരുത്താൻ നിൽക്കാതെ നമ്മൾ എന്ത് ചെയ്യുക, എല്ലാവരും നല്ല ഓർമ്മയോടുകൂടി ഇന്നത്തെ രാത്രി തന്നെ നാളത്തെ നോമ്പിൻ്റെ നീയത്ത് വെക്കാൻ മറന്നു പോകരുത്. നോമ്പിൻ്റെ നീയത്ത് എന്താ ഉസ്താദെ? നാളെ മുഹറം 9 വ്യാഴാഴ്ച ദിവസമാണ്. 4 നീയത്ത് നമുക്ക് വെക്കാം. എൻ്റെ ഉമ്മമാരെ ശ്രദ്ധിച്ച് കേട്ടോ, ഉപ്പമാരെ ശ്രദ്ധിച്ച് കേട്ടോ, 4 നീയത്ത് വെക്കാം. ഒന്നാമത്തെ നീയത്ത് മലയാളത്തിൽ പറഞ്ഞാൽ മതി, അറബിയിൽ അങ്ങനെ പറയണമൊന്നുമില്ല. അവർ അറബിയിൽ പറയാൻ പറ്റുന്നവർക്ക് പറയാം, മലയാളത്തിൽ പറഞ്ഞാലും മതി. എന്താ? അള്ളാഹുവേ, ഈ വർഷത്തെ മുഹറം 9 സുന്നത്തായ നോമ്പ് അള്ളാഹു തആലാക്ക് വേണ്ടി ഞാൻ പിടിച്ചു വീടുന്നു. ഇതാണ് ഒന്നാമത്തെ നീയത്ത്. ഈ കൊല്ലത്തെ മുഹറം 9, അതായത് താസുആഇൻ്റെ സുന്നത്തായ നോമ്പ് അള്ളാഹു തആലാക്ക് വേണ്ടി ഞാൻ പിടിച്ചു വീടുന്നു. ഇതൊന്നാമത്തെ നിയ്യത്ത്. രണ്ടാമത്തേത് നാളെ വ്യാഴാഴ്ചയാണ്. വ്യാഴാഴ്ചത്തെ സുന്നത്തായ നോമ്പ് അള്ളാഹു തആലാക്ക് വേണ്ടി ഞാൻ പിടിച്ചു വീടുന്നു. അത് വെക്കാം. രണ്ടായി. മൂന്നാമത്തേത് മുഹറം 1-30 വരെ നോമ്പ് പിടിക്കൽ സുന്നത്താണ്. മുഹറം മൊത്തം നോമ്പ് പിടിക്കൽ സുന്നത്താണ്. അപ്പോൾ അങ്ങനെ ഒരു നിയ്യത്ത്, അതായത് മുഹറം മാസത്തിൽ നിന്നുള്ള ഒരു സുന്നത്തായ നോമ്പ് അള്ളാഹു തആലാക്ക് വേണ്ടി ഞാൻ പിടിക്കുന്നു. അപ്പോൾ മൂന്നാമത്തെ നിയ്യത്തായി. നാലാമത്തേത് റമദാൻ മാസത്തിൽ ഖളാ ആയിപ്പോയ ഒരു നോമ്പ്, ഇതിൻ്റെ കൂടെ ഞാൻ ഖളാ വീട്ടുന്നു, പിടിച്ചു വിടുന്നു. മൊത്തം 4 നിയ്യത്ത്. ഉസ്താദ്, കഴിഞ്ഞ റമദാനിലൊക്കെ ഞാൻ എല്ലാ നോമ്പും പിടിച്ചു. ആയിക്കോട്ടെ, നമ്മുടെ പ്രായപൂർത്തിയായതിന് ശേഷം ഏതെങ്കിലും ഒരു റമദാനിൽ ഏതെങ്കിലും ഒരു നോമ്പ് വിട്ടുപോയിട്ടുണ്ടോ? ഉണ്ടാകും, സാധ്യത വളരെ കൂടുതലാണ്. കാരണം നമ്മൾ മനുഷ്യരാണ് അല്ലെ. നമ്മളിനി പിടിച്ച നോമ്പ് അള്ളാഹു സ്വീകരിച്ചിട്ടുണ്ടാവുമോ? അത് അള്ളാഹു ആലം. അതുകൊണ്ട് എന്ത് ചെയ്യുക, ആ ഒരു നീയത്ത് കൂടി വെക്കൽ സൂക്ഷ്മതയ്ക്ക് നല്ലതാണ്. മൊത്തം 4 നീയത്ത് നമുക്ക് വെക്കാം. നീയത്തിൻ്റെ കാര്യം നമ്മളിവിടെ പറഞ്ഞു. അപ്പോൾ നീയത്ത് എപ്പോൾ വെക്കണം? ഇന്നത്തെ രാത്രി തന്നെ വെക്കലാണ് ഏറ്റവും ഖൈറ്. ഇനി ആർക്കെങ്കിലും വിട്ടുപോയിട്ടുണ്ടെങ്കിൽ നാളെ ളുഹറിന് മുമ്പെങ്കിലും നമ്മൾ നീയത്ത് വെച്ചാലേ ഈ ഒരു നോമ്പിൻ്റെ പ്രതിഫലം നമുക്ക് കിട്ടുകയുള്ളൂ. ഈ രാവിലെയൊക്കെ വെക്കുന്ന ആളുകൾ ചിലപ്പോൾ 10 മണിക്കായിരിക്കും ഓർക്കുന്നത്, അല്ലെങ്കിൽ 11 മണിക്കായിരിക്കും ഓർക്കുന്നത്. ആ സമയത്ത് നീയത്ത് വെച്ചാൽ മതി. പക്ഷേ നോമ്പ് മുറിയുന്ന കാര്യങ്ങളൊന്നും ചെയ്യാൻ പാടില്ല. ആ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. മുഹറം 9 നോമ്പ് വലിയ പ്രതിഫലമുള്ള നോമ്പാണോ
ഉസ്താദെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സ്വഹാബിമാരോട് പറഞ്ഞത് സ്വഹാബ, ഞാൻ അടുത്ത വർഷം ജീവിച്ചിരിക്കുകയാണെങ്കിൽ ഈ മുഹറം 9 നോമ്പും ഞാൻ പിടിക്കുമെന്ന് വളരെ ആഗ്രഹത്തോടുകൂടി അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞിട്ട് നബി തങ്ങൾക്ക് പിടിക്കാൻ പറ്റാതെ പോയ നോമ്പ് ഉമ്മത്തീങ്ങൾ ഏറ്റെടുത്ത് പിടിക്കുകയാണ്. ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മദീനയിൽ ജീവിക്കുന്ന സമയത്ത് അവിടെയുള്ള യഹൂദന്മാരായ ആളുകൾ അവർ മുഹറം മാസം 10 നോമ്പ് പിടിക്കുന്നതായി കണ്ടു. അവരുടേതായ നോമ്പ്, നമ്മളെപ്പോലെയുള്ള നോമ്പല്ല, അവർക്ക് അവരുടേതായ പ്രത്യേകിച്ചുള്ള നോമ്പുകളുണ്ട്. അപ്പോൾ ആ നോമ്പ് പിടിച്ചപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചോദിച്ചു, നിങ്ങൾ എന്തേ നോമ്പ് പിടിക്കുന്നത്? അത് ഞങ്ങളുടെ പ്രവാചകനാകുന്ന മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന് അള്ളാഹു തആല ഫിർഔനിൽ നിന്നും രക്ഷ കൊടുത്ത ദിവസമാണ്, അതുകൊണ്ട് അതിൻ്റെ ഒരു നന്ദിയൊന്നോളം ഞങ്ങൾ നോമ്പ് പിടിക്കുന്നു. ആ സമയത്താണ് ആദരവായ റസൂലുള്ളാഹി തങ്ങൾ പറയുന്നത്, മൂസ നബിക്ക് യഹൂദന്മാരുമായി ായിട്ടുള്ള ബന്ധത്തെക്കാൾ കൂടുതൽ മൂസനബിക്ക് മുസ്ലിമീങ്ങളുമായി ബന്ധമുണ്ട്. മുസ്ലിമീങ്ങൾക്ക് മൂസനബിയുമായിട്ട് ഏറ്റവും കൂടുതൽ അഭേദ്യമായ ബന്ധമുണ്ട്. അതുകൊണ്ട് ഇൻഷാ അല്ലാ ഞാൻ ജീവിച്ചിരിക്കുകയാണെങ്കിൽ അടുത്ത വർഷം മുഹറം 9 പിടിക്കും, മുഹറം 10 പിടിക്കും. നിങ്ങൾ ആ ഒരു വാക്കിങ്ങനെ പറഞ്ഞു, അതിയായ ആഗ്രഹമുണ്ടായിരുന്നു മുഹറം 9 നോമ്പ് പിടിക്കാൻ. പക്ഷേ നബി തങ്ങൾ അള്ളാഹു തആല ആ ഒരു അടുത്ത വർഷത്തിലേക്ക് അള്ളാഹുവിൻ്റെ ഹബീബിനെ എത്തിച്ചില്ല. ആ മുഹറം മാസം കഴിഞ്ഞ് സഫർ റബിയുൽ അവ്വലിന് മുത്തായ റസൂൽ വഫാത്താവുകയാണ്. അപ്പോൾ പറഞ്ഞു വന്നത്, നബി തങ്ങൾക്ക് പിടിക്കാൻ പറ്റാതെ പോയ നോമ്പ് ഉമ്മത്തീങ്ങൾ ഏറ്റെടുത്ത് പിടിക്കുകയാണ്, അതുകൊണ്ട് നാളത്തെ നോമ്പിന് വളരെ ശ്രേഷ്ഠതയുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നത്, മുഹറം 9 നോമ്പ് പിടിച്ചാൽ കിട്ടുന്ന പ്രതിഫലം എന്തെന്നറിയോ? അള്ളാഹുവിൻ്റെ ഹബീബിൻ്റെ ഹദീസിൻ്റെ ആശയത്തിൽ ഇങ്ങനെ കാണാം, എന്താണ്? ഒരു മാസം തുടർച്ചയായി നോമ്പ് പിടിച്ചവൻ്റെ കൂലിയാണ് അള്ളാഹു ഈ ഒരൊറ്റ നോമ്പ് കൊണ്ട് മുഅ്മിനീങ്ങൾക്ക് നൽകുന്നത്. അതുകൊണ്ട് എൻ്റെ പ്രവാസികളായ മുഅ്മിനീങ്ങളെ, നിങ്ങളും ഈ ക്ലാസ് കേൾക്കുന്നവരാണ്, നാട്ടിലുള്ള ഉമ്മമാരെ ഉപ്പമാരെ എല്ലാവരും നാളത്തെ നോമ്പ് കൃത്യമായി പിടിക്കാൻ തയ്യാറാവുക. ഇത് നാളത്തെ കാര്യം. പിന്നെ നാളത്തെ പകൽ നമ്മൾ ചെയ്യേണ്ട അമലുകളിൽ പ്രധാനപ്പെട്ടത് നിസ്കാരം, അത് ജമാഅത്തായി തന്നെ നിസ്കരിക്കുക. അതുപോലെ പരമാവധി ദിക്റുകൾ നമ്മൾ വർദ്ധിപ്പിക്കുക, അറിയാവുന്ന ദിക്ർ. ഈ നാളത്തെ ദിവസം ഏറ്റവും കൂടുതൽ നമ്മൾ അധികരിപ്പിക്കേണ്ട ദിക്റുകളിൽ ഒന്നാണ്. നമ്മളെല്ലാവരും കഴിഞ്ഞ ദിവസങ്ങളിൽ ഒരുപാട് പറഞ്ഞ് അതിൻ്റെ ശ്രേഷ്ഠതകൾ മനസ്സിലാക്കിയവരാണ്. ഏതാണ്? ലാ ഇലാഹ ഇല്ലാ അന്ത സുബ്ഹാനക ഇന്നീ കുന്തു മിനല്ലാലിമീൻ. ആ ദിക്ർ മറന്നു പോവരുതേ. ഒരുപാട് വട്ടം എണ്ണം നോക്കണ്ട, ഇങ്ങനെ പറഞ്ഞോ, ഒരുപാട് വട്ടം പറഞ്ഞോ. ലാ ഇലാഹ ഇല്ലാ അന്ത സുബ്ഹാനക ഇന്നീ കുന്തു മിനല്ലാലിമീൻ. ലാ ഇലാഹ ഇല്ലാ അന്ത സുബ്ഹാനക ഇന്നീ കുന്തു മിനല്ലാലിമീൻ. പിന്നെ പറയേണ്ടത് സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു അല്ലാഹു അക്ബർ. അതിൻ്റെ കൂടെ തന്നെ വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അലീം. ആ ദിക്റും മറന്നു പോവരുതേ. പിന്നെ സൂറത്തുൽ തൗബയുടെ അവസാനത്തെ 2 ആയത്തുകൾ വളരെ ഹൈലൈറ്റായി നമ്മൾ ഓതേണ്ട ആയത്തുകളാണ്. അതിൻ്റെ ശ്രേഷ്ഠതകൾ കഴിഞ്ഞ ദിവസം നമ്മളൊരു വീഡിയോയിൽ പറഞ്ഞിരുന്നു. ലഖദ് ജാഅകും റസൂലുൻ മിൻ ഔഫുസികും അസീസുൻ അലൈഹി മാ അനിത്തും ഹരീസുൻ അലൈക്കും ബിൽ മുഅ്മിനീന റഊഫുർ റഹീം ഫയൻ തവല്ലൗ ഫഖുൽ ഹസ്ബിയല്ലാഹു ലാ ഇലാഹ ഇല്ലാഹു അലൈഹി തവക്കൽതു വഹുവ റബ്ബുൽ അർശിൽ അലീം. ഒരുപാട് ശ്രേഷ്ഠതകളാണ്. സ്വർഗത്തിൻ്റെ 8 വാതിലുകളും ഈ ആയത്തോതുന്ന മനുഷ്യന് വേണ്ടി തുറക്കപ്പെടുമെന്ന് മുത്തു നബി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ ഷഫാഅത്ത് കിട്ടും, മുത്തായ റസൂലിൻ്റെ കൂടെ സ്വർഗത്തിൽ നമുക്ക് സന്തോഷത്തോടുകൂടി ഒരുമിക്കാൻ തുടങ്ങി, ഒരുപാട് പ്രതിഫലങ്ങളുള്ള ഈ 2 ആയത്തുകൾ ഒരുപാട് വട്ടം നമ്മൾ ഓതാൻ ശ്രമിക്കണേ. ഇസ്തിഗ്ഫാർ മറന്നു പോവല്ലേ. അസ്തഗ്ഫിറുല്ലാഹൽ അലീം, അസ്തഗ്ഫിറുല്ലാഹൽ അലീം, അസ്തഗ്ഫിറുല്ലാഹ്. ഇസ്തിഗ്ഫാർ അധികരിപ്പിക്കണേ. പിന്നെ അപ്പോൾ നമ്മൾ നിസ്കാരത്തിൻ്റെ കാര്യം പറഞ്ഞു, നോമ്പിൻ്റെ കാര്യം പറഞ്ഞു, ദിക്ർ, സ്വലാത്ത്, മറ്റ് അവറാദുകളുടെ കാര്യം പറഞ്ഞു. അതുപോലെ തന്നെ കഴിയാവുന്നവർ നാളത്തെ പകലിൽ ഒരു യാസീനും കൂടെ ഓതി മരണപ്പെട്ടുപോയവർക്കൊക്കെ വേണ്ടി ഹദിയ ചെയ്യുക. അതോടൊപ്പം തന്നെ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യമാണ് നോമ്പ് തുറ. നോമ്പ് തുറ പല ആളുകൾക്കും പറ്റുന്നൊരു പറ്റെന്ന് പറഞ്ഞാൽ,
മുഹറം 9-ന്റെ നോമ്പ് വളരെ ശ്രേഷ്ഠതയൊന്നുമില്ല, മുഹറം 10-ന്റെ നോമ്പാണ് ശ്രേഷ്ഠത. അപ്പം അതുകൊണ്ട് എന്ത് ചെയ്യാം, മുഹറം 10-ന്റെ നോമ്പിന് നോമ്പ് തുറവെക്കാം, അങ്ങനെ ചിന്തിക്കുന്ന ആളുകളുണ്ട്. അതൊക്കെ നല്ലതാണ്. പക്ഷേ മുഹറം 9-ന്റെ നോമ്പ് തുറക്കാണ് ഒന്നുകൂടി പവർ ഉള്ളത്. കാരണം മുഹറം 9-ന്റെ നോമ്പ് തുറ എന്ന് പറഞ്ഞാൽ മഗ്രിബ് ബാങ്ക് വിളിച്ചിട്ടാണ് എന്ത് ചെയ്യുക, നമ്മൾ നോമ്പ് തുറക്കുക. അപ്പം ഈ മഗ്രിബ് ബാങ്ക് വിളിക്കുമ്പോൾ തന്നെ എന്തിലേക്ക് നമ്മൾ പ്രവേശിച്ചു, മുഹറം 10-ന്റെ രാവിലെ നമ്മൾ പ്രവേശിച്ചു. നാളത്തെ മഗ്രിബിൻ്റെ ബാങ്ക് വിളിക്കുമ്പോൾ തന്നെ നമ്മൾ എങ്ങോട്ട് പ്രവേശിച്ചു, മുഹറം 10-ന്റെ ആഷുറയിൻ്റെ രാവിലേക്ക് പ്രവേശിച്ചു. വെള്ളിയാഴ്ച രാവിലെ നമ്മൾ പ്രവേശിച്ചു. അപ്പോൾ അതുകൊണ്ട് എന്തായി, വളരെ ശ്രേഷ്ഠതയാണ് നാളത്തെ നോമ്പ് തുറ. നോമ്പ് തുറ എന്ന് പറയുക, വീട്ടിലെ എല്ലാവർക്കും ഭക്ഷണം എന്താ പറയുക, ലാവിഷായിട്ട് കൊടുക്കുക. ലാവിഷായിട്ട് കൊടുക്കുക എന്ന് പറഞ്ഞാൽ വീട്ടിൽ അതുപോലെ സമൂസ ഉണ്ടാക്കാം, അതുപോലെ ഉന്നക്കായ ഉണ്ടാക്കാം. ഇന്നിപ്പോൾ ഉണ്ടാക്കലൊന്നുമില്ലല്ലോ, നേരെ പോയി അടുത്തുള്ള കടയിൽ, അല്ലേ, കടുത്തുള്ള കടയിൽ പോയി വാങ്ങലാണ്. വാങ്ങലാവട്ടെ, വീട്ടിൽ തയ്യാറാക്കലാവട്ടെ, എന്ത് തന്നെയാണെങ്കിലും ഒന്നൊന്ന് ലാവിഷാക്കുക. ലാവിഷം എന്ന് പറഞ്ഞാൽ അനാവശ്യമായി വാങ്ങിക്കൂട്ടി കുറച്ച് കഴിച്ച് കുറച്ച് കളഞ്ഞ് അങ്ങനെയല്ല. ആവശ്യമുള്ളത് നമ്മുടെ മക്കളോട് ചോദിച്ചു, ഇന്ന് എന്ത് വേണം, ഇന്ന് എന്ത് വേണം മക്കളെ. അപ്പം കുട്ടി പറയും, എനിക്ക് ഉന്നക്കായ മതി, എനിക്ക് പഴംപുരി മതി, എനിക്ക് സമൂസ മതി, എനിക്ക് മന്തി മതി, എനിക്ക് അൽഫാം മതി. അങ്ങനെ പറയുമ്പോൾ നമ്മളിൽ കൊക്കിൽ കൊള്ളുന്നതാണെങ്കിൽ, വാപ്പമാരെ നിങ്ങൾക്ക് വാങ്ങാൻ പറ്റുന്നതാണെങ്കിൽ അതൊക്കെ വാങ്ങി ഒന്ന് സന്തോഷിപ്പിക്കണം മക്കളെ. നമ്മുടെ ഭാര്യ, നമ്മുടെ മക്കൾ, നമ്മുടെ ഉമ്മ, നമ്മുടെ വാപ്പയെ കഴിയുന്നെങ്കിൽ, നമ്മുടെ കുടുംബാദികളെ നോമ്പ് തുറക്ക് വിളിക്കാൻ പറ്റിയാൽ ഏറ്റവും വലിയ നന്മയാണ്. അവരെയൊക്കെ കൂടി വിളിച്ചിട്ട് ഒരു വിശാലമായ നോമ്പ് തുറ, നാളത്തെ നോമ്പ് തുറ നിങ്ങൾ നടത്തിയാൽ, ഇല്ലെങ്കിൽ ഒരാളെയെങ്കിലും നമ്മുടെ കുടുംബാദികളിൽ പെടാത്ത ഏതെങ്കിലും ഒരാൾക്ക് നമ്മൾ നോമ്പ് തുറ കൊടുത്താൽ, നമ്മുടെ അയൽവാസികളായ ആർക്കെങ്കിലും കുറച്ച് ഭക്ഷണം കൊണ്ട് കൊടുത്താലും മതി, അൽഹംദുലില്ലാ, അള്ളാഹു ആ കൂലി തരും. അപ്പോൾ എന്ത് ചെയ്യുക, അങ്ങനെ നമ്മൾ നോമ്പ് തുറക്കാൻ നമ്മുടെ വീട്ടിൽ നമ്മുടെ കുടുംബത്തിൽ വിശാലത ചെയ്താൽ, അള്ളാഹു തആല വിശാലത ചെയ്യുമെന്നാണ്. ഇനിയുള്ള വർഷങ്ങൾ, ഇനിയുള്ള നമ്മുടെ ജീവിതത്തിൽ അള്ളാഹു തആല നമുക്ക് വിശാലത നൽകും. അള്ളാഹു എല്ലാത്തിനും വലിയ ഖൈറും ബറക്കത്തും നൽകുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഹദീസിൽ കാണാം. ഇപ്പോൾ ഞാൻ ഇത്രയും സമയം പറഞ്ഞത് നാളത്തെ ദിവസം നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ്. ഇനി വരുന്നത് മറ്റന്നാൽ മുഹറം 10. അള്ളാഹുവേ, മുഹറം 10-ന്റെ ശ്രേഷ്ഠത എത്ര പറഞ്ഞാലും തീരില്ല. കാരണം മുൻഗാമികളായ പ്രവാചകന്മാർക്കും ആ പ്രവാചകന്മാരുടെ സമുദായങ്ങൾക്കും റമദാൻ മാസം അള്ളാഹു കൊടുത്തിട്ടില്ല. റമദാനിലെ നോമ്പോ ലൈലത്തുൽ ഖദ്റോ അല്ലാഹു കൊടുത്തിട്ടില്ല. അവർക്കും നമുക്കും അല്ലാഹു തആല നൽകുന്ന ഒരു ശ്രേഷ്ഠതയുള്ള ദിവസമാണ് മുഹറം 10. മുഹറം 10-ന്റെ അന്ന് കഴിഞ്ഞുപോയ പ്രവാചകന്മാരുടെ സമുദായത്തിൽപ്പെട്ട ആളുകൾ നോമ്പെടുക്കുമായിരുന്നു. അവരുടെ നോമ്പൊക്കെ വ്യത്യസ്തമാണ്, നമ്മളെപ്പോലെയല്ല കേട്ടോ. അപ്പോൾ അവരൊക്കെ നോമ്പെടുക്കുമായിരുന്നു. അത്രമാത്രം ശ്രേഷ്ഠതയുള്ള ഒരു ദിവസമാണ് ആഷുറ മുഹറം 10-ന്റെ ദിവസം. അള്ളാഹുവേ, അന്നത്തെ ദിവസത്തിൻ്റെ ആ നോമ്പിൻ്റെ പ്രതിഫലം തന്നെ മൂന്ന് വലിയ പ്രതിഫലങ്ങളാണ് അള്ളാഹു മുഹറം 10-ന്റെ അന്ന് നോമ്പ് പിടിക്കുന്നവർക്ക് അള്ളാഹു കൊടുക്കുന്നത്. മൂന്ന് വമ്പൻ പ്രതിഫലങ്ങളാണ്. ഒന്നാമത്തേത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹദീസിൽ കാണാം, സിത്തീന സന, 60 കൊല്ലത്തെ നോമ്പിൻ്റെ പ്രതിഫലമാണ്. മറ്റൊരു പ്രതിഫലം സബഈന ഹജ്ജ, 70 ഹജ്ജ് ചെയ്തവനെ പോലത്തെ പ്രതിഫലമാണ്. മറ്റൊരു പ്രതിഫലം കഫാറത്തു സന, ഒരു വർഷത്തെ പാപം അള്ളാഹു പുറത്തു കൊടുക്കും. അതുകൊണ്ട് ഇൻഷാ അല്ലാ മറ്റന്നാൾ കടന്നു വരുന്ന മറ്റന്നാൾ നമ്മളിലേക്ക് കടന്നു വരുന്ന പരിശുദ്ധമായ മുഹറം മാസത്തിൻ്റെ 10-ാമത്തെ രാവ്, 10-ാമത്തെ ദിവസം, മാത്രമല്ല അന്ന് വെള്ളിയാഴ്ച ദിവസം കൂടിയാണ്, പഞ്ചാരക്കുന്നിന്മേൽ തേൻമഴ. ഒരു പഞ്ചസാരയുടെ കുന്നുണ്ട്, അതിൻ്റെ മേൽ തേനൊഴിച്ചാൽ എത്രമാത്രം മധുരമാണ്. അതുപോലെ മുഅ്മിനിയായ മനുഷ്യന് വലിയ ശ്രേഷ്ഠതയുള്ള വലിയ മഹത്വമുള്ള ദിവസമാണ് വെള്ളിയാഴ്ച. അതോടൊപ്പം തന്നെ പ്ലസ് മുഹറം 10 കൂടി ആഷുറയുടെ ദിവസം വന്നിരിക്കുന്നു. ഇൻഷാല്ലാ ഒരുപാട് നന്മകൾ അന്ന് നമുക്ക് ചെയ്യേണ്ടതുണ്ട്. ഇൻഷാല്ലാ നാളത്തെ മറ്റന്നാളത്തെ വീഡിയോകളിലായി അത് വിശാലമായിട്ട് നമുക്ക് പറയാം. അപ്പോൾ നാളത്തെ ദിവസത്തിൻ്റെ ശ്രേഷ്ഠത മറക്കണ്ട, മറ്റന്നാൾ ദിവസത്തിൻ്റെ ശ്രേഷ്ഠത മറക്കണ്ട. പരമാവധി ഇബാദത്തുകൾ കൊണ്ട് മുഖരിതമാക്കുക. അതുപോലെ തന്നെ നോമ്പുതുറയുടെ കാര്യങ്ങൾ, ദിക്റിൻ്റെ കാര്യം, സ്വലാത്തിൻ്റെ കാര്യം, അതൊക്കെ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കുക. നോമ്പിൻ്റെ നിയത്തിൻ്റെ കാര്യം നമ്മൾ പറഞ്ഞു. അൽഹംദുലില്ലാ, അള്ളാഹു തആല ഇതൊക്കെ ശ്രദ്ധിച്ച് നല്ലതുപോലെ അമൽ ചെയ്ത് അള്ളാഹുവിൻ്റെ അടുക്കൽ ഏറ്റവും കൂടുതൽ സ്വീകാര്യപ്രദമാകുന്ന നല്ല മുഅ്മിനീങ്ങളിൽ ഉൾപ്പെടാൻ പടച്ച തമ്പുരാൻ നമുക്കെല്ലാവർക്കും തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ആമീൻ. അൽഹംദുലില്ലാ, മ്യൂസിലാൻഡ് ഇസ്ലാമിക് ചാനൽ നിങ്ങളിലേക്ക് എത്തിക്കുന്ന ഇത്തരം വ്യത്യസ്തമായ വിജ്ഞാനങ്ങൾ നിറഞ്ഞ വീഡിയോകൾ നിങ്ങൾ കാണുകയും മറ്റുള്ളവരിലേക്ക് എത്തിച്ചു കൊടുക്കുകയും ചെയ്യുക. നമ്മുടെ ഇത്തരത്തിലുള്ള വീഡിയോകൾ നിങ്ങളുടെ മൊബൈലിൽ നോട്ടിഫിക്കേഷൻ ആരംഭിക്കുന്ന നമ്മുടെ
നമ്മുടെ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. അള്ളാഹു സുബ്ഹാനഹു വതആല നമുക്കും നമ്മളോട് ബന്ധപ്പെട്ടവർക്കും നമ്മളോട് ദുആ കൊണ്ട് വസിയ്യത്ത് ചെയ്തവർ എല്ലാവർക്കും അള്ളാഹു ഖൈറിന്റെ അഹ്ലികാരിൽ ഉൾപ്പെടാനുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ഈ പരിശുദ്ധമായ മുഹറം മാസത്തെ നമ്മൾ എന്തെല്ലാം സൽക്കർമ്മങ്ങൾ ചെയ്തിട്ടുണ്ടോ എല്ലാം അള്ളാഹു സ്വീകരിക്കുമാറാവട്ടെ. അള്ളാഹു തആല ഈമാൻ സലാമത്തായി നല്ല രൂപത്തിൽ ഈ ലോകത്ത് നിന്ന് വിട പറയുമ്പോൾ കെലിമ ചൊല്ലി മരിക്കാനുള്ള തൗഫീഖ് നൽകുമാറാവട്ടെ. മരണപ്പെട്ടവർക്ക് അള്ളാഹു തആല മഗ്ഫിറത്തും റഹ്മത്തും ഏറ്റിയേറ്റി കൊടുക്കുമാറാവട്ടെ. ഈ മുഹറം മാസത്തിൻ്റെ എല്ലാ ശ്രേഷ്ഠതകളും പവിത്രതകളും കരസ്ഥമാക്കുന്നവരുടെ ഭാഗ്യവാന്മാരുടെ കൂട്ടത്തിൽ അള്ളാഹു നമ്മളെ ഉൾപ്പെടുത്തുമാറാവട്ടെ. ഒരുപാട് ഹലാലായ മുറാദുകൾ ഹാസിലാവാൻ ദ്വാരക്കാൻ പറഞ്ഞവരുണ്ട്. അള്ളാഹു അവരുടെയും നമ്മുടെയും മനസ്സിലുള്ള എല്ലാ നല്ല ഉദ്ദേശങ്ങളും സഫലീകരിക്കുമാറാവട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ഇന്നത്തെ വീഡിയോയുടെ എൻഡ് സ്ക്രീനായി പരിചയപ്പെടുത്തുന്ന അടുത്ത വീഡിയോ, അടുക്കളയിൽ പ്രവേശിക്കുന്ന സ്ത്രീകളും പുരുഷന്മാരും അവർ ശ്രദ്ധിക്കേണ്ട 8 കാര്യങ്ങൾ, പ്രത്യേകിച്ച് സ്ത്രീകൾ അടുക്കളയിൽ ശ്രദ്ധിക്കേണ്ട 8 കാര്യങ്ങളാണ്. അത് ഭക്ഷണവുമായി ബന്ധപ്പെട്ടതും അതല്ലാത്തതുമായി ബന്ധപ്പെട്ട 8 കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ നമ്മുടെ വീട്ടിൽ വലിയ ബറക്കത്തുകൾ ഉണ്ടാകും, ഇല്ല എങ്കിലോ എപ്പോഴും പ്രയാസമായിരിക്കും ആ വീട്ടിലുണ്ടാവുക. അപ്പോൾ അതേതാണ് ആ 8 കാര്യങ്ങൾ എന്ന് വിശാലമായി ചർച്ച ചെയ്ത ഒരു വീഡിയോ മുമ്പ് നമ്മൾ അപ്ലോഡ് ചെയ്തിരുന്നു. ആ വീഡിയോ കാണാൻ ഈ കാണുന്ന യൂട്യൂബ് ലിങ്ക് നിങ്ങൾ ക്ലിക്ക് ചെയ്യുക. കൂടാതെ ആ വീഡിയോയിൽ തന്നെ അടുക്കളയിൽ ഓതിയാൽ വമ്പൻ പ്രതിഫലവും അതുപോലെ ബറക്കത്തും ഉണ്ടാകുന്ന ചെറിയൊരു സൂറത്തുണ്ട്, അതുപോലെ ചെറിയൊരു ദുആയുണ്ട്, അതും കൂടി ആ വീഡിയോയിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ആ വീഡിയോ കാണാൻ ഈ കാണുന്ന യൂട്യൂബ് ലിങ്കിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്യുക, മറ്റുള്ളവരിലേക്ക് എത്തിച്ചു കൊടുക്കുക.